നമസ്കാരം. ഇന്ന് 2014 ആണ്ട് ഏപ്രിൽ മാസം 7-ാം തീയതി തിങ്കളാഴ്ച. തിരുവാതിര നക്ഷത്രം ഉദിച്ച് 2 നാഴിക 5 വിനാഴിക വരെയുണ്ട്. പകൽ 7:12 വരെ. അതിനുശേഷം പുണർത്തെ നക്ഷത്രമാണ്. ശുഭകർമ്മങ്ങൾക്ക് നല്ല നക്ഷത്രമാണെങ്കിലും തിഥി നന്നല്ലാത്തതുകൊണ്ട് ഇന്നത്തെ ദിവസം ഒരു ശുഭകർമ്മങ്ങൾക്ക് മരുതാത്തതാണ്. ഇന്ന് 1189 മീനമാസം 24-ാം തീയതി അഷ്ടമി തിഥി 52 നാഴിക 9 വിനാഴിക വരെയുള്ളതുകൊണ്ട് നക്ഷത്രം ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമാണെങ്കിലും ശുഭകർമ്മങ്ങൾക്ക് ഇന്നത്തെ ദിവസം അരുതാത്തതാണ്. നാളെ 8 ആം തീയതി ചൊവ്വാഴ്ച പുണർത്തെ നക്ഷത്രം 9 നാഴിക 17 വിനാഴിക വരെയുണ്ട്. പകൽ 10:05 വരെ. അതിനുശേഷം പൂയം നക്ഷത്രമാണ്. ഈ പുണർത്തമാണെങ്കിലും പൂയമാണെങ്കിലും നാളത്തെ ദിവസം ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമായ നക്ഷത്രങ്ങളാണ്. എന്നാൽ നാളെ മീനമാസം 25-ാം തീയതി നവമി തിഥി 58 നാഴിക 14 വിനാഴിക വരെയുള്ളതുകൊണ്ട് നവമി ആയതുകൊണ്ട് യാതൊരു ശുഭകർമ്മങ്ങൾക്കും നാളത്തെ ദിവസം അരുതാത്തതുമാണ്. ഫലത്തിലും പ്രാബല്യത്തിലും ഇന്നും നാളെയും ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമല്ല. ഇന്നത്തെ ദിവസം വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കും നാളത്തെ ദിവസം മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കും ഒരു ശുഭകർമ്മങ്ങൾക്കും അരുതാത്തതാണ്. ഇന്നത്തെ ദിവസം വടക്കു ദിക്കിലേക്കും നാളത്തെ ദിവസം തെക്കു കിഴക്കേ വിധിക്കിലേക്കും ആദ്യമായി ഏതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു ആയത് ഒഴിവാക്കേണ്ടതുമാണ്. ഇതാണ് ഇന്നത്തെ നല്ല നേരത്തെ പറ്റി പറയുവാനുള്ളത്. നമസ്കാരം. നമസ്കാരം സാർ. എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ ഇവിടെ നെയ്യാറ്റിൻകരയിൽ നിന്നാണ്. ഓ, പറഞ്ഞോളൂ. എന്റെ ഹസ്ബൻഡിന്റെ സമയം ഒന്ന് അറിയാൻ വേണ്ടിയാണ്. അതെയോ, പറഞ്ഞോളൂ. ജനിച്ച വർഷം 1949. ഓ, തുലാം 19. തുലാം 19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ എത്രാം തീയതിയോ? നവംബർ 3-ാം തീയതി. ഓ, വ്യാഴാഴ്ച രാത്രി 11 മണിക്ക്. എവിടെയാ ജനനസ്ഥലം? തിരുവനന്തപുരം തന്നെയാണോ? തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിലാണ് ജനിച്ചത്. അത് തിരുവനന്തപുരമാണ്. ജനിച്ച സ്ഥലം അരുമാനൂരാണ്, നെയ്യാറ്റിൻകര താലൂക്ക്. രേവതിയാണോ നക്ഷത്രം? അതെ, രേവതി നക്ഷത്രം. അദ്ദേഹത്തിന്റെ ജാതകത്തില് ആയുസിന് ദോഷമൊന്നുമില്ല, നല്ല ആയുർബലമൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ 2006 നവംബർ മുതൽ കുറച്ച് ദേഹത്തിന് അരിഷ്ടതകളൊക്കെ ഉണ്ടേ. 2006 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 കൊല്ലമായിട്ട് കുറച്ച് ക്ഷീണമാണ്. തൊഴിൽപരമായിട്ട് ഇപ്പൊ ഇദ്ദേഹം എന്തെങ്കിലും ചെയ്യണ്ടോ ജോലി? സ്വന്തമായി കൃഷി കാര്യങ്ങളാണ്. റിട്ടയർഡ് ആയി, ബാങ്ക് എംപ്ലോയി ആയിരുന്നു. ഓഹോ ഹോ ഹോ. അപ്പോ എന്തായാലും കൃഷി കാര്യങ്ങളിൽ ചെയ്യുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ലാച്ചാലും ഒരു ഫലം അനുഭവമൊക്കെ കുറവാണേ. അത് 2024 വരെയും ഭഗവതിക്ക് വടക്കും മാലയും നിവേദ്യമൊക്കെ നടത്തണം. നിങ്ങളുടെ നെയ്യാറ്റിൻകര ദേശത്തുള്ള ഭഗവതി ക്ഷേത്രമൊക്കെ ഉണ്ടാവില്ലേ? ആ ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കിനും മാലയ്ക്കും നിവേദ്യത്തിനൊക്കെ നൽകിക്കോളൂ. വർഷത്തിലൊരിക്കൽ സർപ്പസാന്നിധ്യത്തെങ്കിൽ എന്തെങ്കിലും വഴിപാടുകൾ നടത്തണം. എന്താ സർപ്പം? പാമ്പും കാവില് എന്തെങ്കിലും വഴിപാടിന് കൊടുക്കുക. ഞങ്ങൾക്ക് കുടുംബത്തില് നാഗർകാവുണ്ട്. എന്നാൽ അവിടെ കൊല്ലത്തിലൊരിക്കൽ തുറവാട്ടിൽ നിന്നും എല്ലാവരും കൂടി ചെയ്യുന്ന ആചരണക്രമങ്ങൾക്കൊപ്പം ഇദ്ദേഹത്തിന്റെ പേരിൽ കൂടി എന്തെങ്കിലും ഒരു വഴിപാടിന് അവിടെ കൊടുക്കുക. അന്നദാനം എന്ന് പറയുന്നത് വ്യക്തികൾക്ക് കൊടുക്കുന്നതല്ലേ? അതന്നെ. അത് എന്താ വെച്ചാ ചെയ്തോളൂ. സർപ്പസാന്നിധ്യങ്ങൾക്ക് വെള്ളരി നിവേദ്യം ചില സ്ഥലത്ത് 100 പാലും കൊടുക്കും, ചില സ്ഥലത്ത് കദളിപ്പട ആയിരിക്കും. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഓരോ വ്യത്യസ്തമായുള്ള രീതിയാണ് അവലംബിക്കുക പതിവ്. ഇവിടെ പന്തിരുന്നാഴി കൊടുക്കും മതി, അത് ചെയ്താ മതി. അപ്പൊ പന്തിരുന്നാഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിവേദ്യല്ലേ അത്? അത് ഇത്ര ഒരു ഇത്ര വോള്യം, അത് അത്രയും നിവേദ്യം കൊടുക്കുക എന്നുള്ളതാണ്. അത് കുടുംബത്തിൽ നിന്നും ഒരുമിച്ച് ചെയ്യുന്നതിന് പുറമെ ഇദ്ദേഹത്തിന്റെ പേരിലും കൂടി ചെയ്യാനുള്ളൊരു സംവിധാനം ചെയ്യുക. അന്നത്തെ ദിവസം പോയി തൊഴുക. കൊല്ലത്തിലൊരിക്കൽ വേണ്ടു, എല്ലാ മാസത്തിലൊന്നും വേണ്ട. എന്നാൽ ഇദ്ദേഹത്തിന്റെ മാർഗദർശനങ്ങളൊക്കെ നീങ്ങും, എല്ലാ കാര്യങ്ങളും അനുകൂലമായി തീരാനും ഒരു പരിധി വരെ ഉപകരിക്കും. ഇത് കുടുംബത്തിനകത്ത് ഈ മക്കളുമായിട്ടൊന്നും ഒരു സ്വരചേർച്ചയില്ലാതെ പോവേണം, ഒരു യാതും ഇല്ലാതെ. അത് 2006 മുതൽ 2024 നവംബർ വരെ അങ്ങനെയാണ്. രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധകാരാണേ.
എല്ലാം ഉണ്ടെങ്കിലും ഒരു മൂടപ്പെടല്. അതന്നെ. അപ്പോ സൂര്യൻ അപ്പുറത്ത് ഉണ്ടായാലും എത്രയും കഴിവുള്ള സൂര്യനാണെങ്കിലും ഇപ്പുറത്തെ കാർമേഘം വന്നാലോ നമ്മളെ സംബന്ധിച്ച് അനുഭവയോഗ്യമായിട്ടുള്ള വേണ്ടതായിട്ടുള്ള കാര്യം സൂര്യരശ്മി എന്നത് നമുക്ക് അനുഭവയോഗ്യമാവില്ല. അതേപോലെയാണ് രാഹുദശയിൽ എല്ലാം ഉണ്ടെങ്കിലും അനുഭവയോഗ്യമാവുക എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഈ വഴിപാടുകളൊക്കെ നടത്തിയാൽ സ്വല്പം അതിന് നേട്ടം ഉണ്ടാവും, അല്ലെങ്കിൽ കോട്ടം കുറയും. ഭഗവതിക്ക് എന്താണ് ചെയ്യേണ്ടത്? എല്ലാ മാസവും രേവതി നാളിൽ വിളക്കനും മാലയ്ക്കും നിവേദ്യത്തിനും കൊടുക്കുക. കേട്ടോ, അങ്ങനെ ചെയ്താൽ ശരി. പ്രേക്ഷകർ ഫോൺ വിളിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് കൊല്ലം മാസം ദിവസം സമയം എന്നിവ കൃത്യമായിട്ട് പറയേണ്ടതാണ്. ആരുടെ പേരിലാണ് ഭൂമി? രാജലക്ഷ്മി. ഡേറ്റ് ഓഫ് ബർത്തും ടൈമും പറഞ്ഞോളൂ. 1952. നിങ്ങള് മൊബൈൽ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത് വെച്ചാൽ റേഞ്ച് ഉള്ള സ്ഥലത്തേക്ക് മാറി നിൽക്കൂ കേട്ടോ. ഇതിലെ ഈശ്വരാധീനം ഉള്ള ജാതകമാണ്, ഭാഗ്യമുള്ള ജാതകമാണ്. ഭൂമി വിൽപ്പന ഇപ്പൊ ശുക്രദശയൊക്കെയാണ്, 2000 മുതൽ 2020 വരെ ശുക്രദശയാണ്. പൊതുവെ നേട്ടമൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ള ശുക്രദശയാണ് എന്ന് വരികിലും ഭൂമി വിൽപ്പന എന്ന് പറയുന്നത് കാലതാമസം ഉണ്ടാവൂലോ ഭൂമി വിൽപ്പനക്ക്. നിങ്ങളുടെ പരദേവത ഭഗവതിക്ക് ഒരു ചുറ്റുവിളക്ക് നടത്താമെന്ന് നേര ഗുരുവായൂർ ശ്രീകോവിലിനുള്ളിൽ ഒരു ദിവസത്തെ നെയ്വിളക്ക് കത്തിക്കാമെന്ന് നേര. എന്നാൽ തീർച്ചയായിട്ടും ഈ വരുന്ന നവംബർ കഴിയുന്നതിന് മുൻപ് ഭൂമി വിൽപ്പന നടക്കും. ഗുരുവായൂർ ശ്രീകോവിലിനുള്ളിൽ ഒരു ദിവസത്തെ നെയ്വിളക്ക് കത്തിക്കാം എന്ന് നേര. മതി. നിങ്ങളുടെ ഭഗവതിക്ക് ചുറ്റുവിളക്ക് നടത്താമെന്ന് നേർന്നോളൂ. നവംബർ കഴിയുന്നതിന്റെ മുമ്പേ അനുകൂലമാകും വിധത്തിലുള്ള വില കിട്ടും, നല്ല വില കിട്ടാനുള്ള യോഗമുണ്ട്. പിന്നെ ഇവിടെ ഒരു ജ്യോതിഷം പറഞ്ഞു, ഇങ്ങനെ കുറച്ച് മണ്ണും തേങ്ങയും നാണയവും കൂടി എടുത്തിട്ട് അവിടെ അടുത്തുള്ള ദുർഗയുടെ അമ്പലത്തിൽ കൊടുക്കണം എന്ന് പറഞ്ഞു. ഓ, കൊടുത്തിട്ട് എന്ത് വേണമെന്നാണ് പറഞ്ഞത്? അങ്ങനെ കൊടുക്കാൻ മതി, കുറച്ച് ദോഷം ഉണ്ടെന്നാ പറഞ്ഞു. അപ്പൊ ഈ ഈ മണ്ണ് ഇങ്ങനെ എല്ലാവരും അമ്പലത്തിൽ കൊണ്ടു കൊടുത്താൽ എന്താ ഇപ്പൊ അമ്പലക്കാരെന്താ ചെയ്യാ? മേശാന്തി എന്താ ചെയ്യാ? അപ്പോ അപ്പോ വേറൊരു കാര്യം കൂടി ഉണ്ട്, അദ്ദേഹം പറഞ്ഞതില് ഒരു പകുതിയായുള്ളൂ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഈ മണ്ണ് അവിടെ എന്തെങ്കിലും വേണ്ടത് അങ്ങനെയല്ല, ആ ക്ഷേത്രത്തിൽ നിന്നും പോവോ പ്രസാദമൊക്കെ എടുത്ത് അത് ഈ ഈ സ്ഥലത്ത് ഭൂമി വിൽക്കുന്ന സ്ഥലത്ത് വെതർ അല്ലെങ്കിൽ അതിൽ അവിടെ കുഴിച്ചിടുകയാണ് വേണ്ടത്. അതൊക്കെ ചെയ്തോളൂ, അതൊക്കെ നല്ലതാണ്. എന്തായാലും ഈ ആ പൂവും പ്രസാദമൊക്കെ ഈ സ്ഥലത്ത് വിതറുന്നതൊക്കെ നല്ലതാണ്, അനുകൂലമായിട്ടുള്ള വില കിട്ടും, യാതൊരു സംശയവും ഇല്ല. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നല്ല വില കിട്ടും കേട്ടോ. അത്തം നക്ഷത്രത്തിൽ ജനിച്ച ശ്രീജിത്തിന്റെ വിവരങ്ങൾ അറിയുന്നതിലേക്കായിട്ട് ശ്രീജിത്ത് തന്നെ പട്ടാമ്പിയിൽ നിന്നും കത്തെഴുതിയിട്ടുണ്ട്. അത്തം നക്ഷത്രത്തിൽ ജനിച്ച 1993 ജനുവരി 14 6:31 വൈകുന്നേരം ജനിച്ച ഈ ജാതകത്തിൽ 7 മാസം വരെ ചൊവ്വാ ചന്ദ്രദിശയാണ്.
ഏഴര വയസ്സ് വരെ ചൊവ്വാദശാകാലമാണ്. 24.5 വയസ്സ് വരെ രാഹുദശാകാലം മഹാമോശമാണ്. ഈ കാലയളവ് വരെ വാഹന ഉപയോഗം, പണം കൈകാര്യം ചെയ്യുക, കൂട്ടുകെട്ടുകളൊക്കെ വളരെ ശ്രദ്ധിക്കണം. പണം കടം കൊടുക്കുക, ഉദ്യോഗം ഉണ്ടായില്ല എന്ന് വിചാരിച്ച് ബിസിനസ്സിൽ ഏർപ്പെടുക, കൂട്ടുകാരുമായി കച്ചവടം നടത്തുക മുതലായവയൊക്കെ തന്നെ വളരെയധികം അബദ്ധങ്ങളെ ഉണ്ടാക്കി തീർക്കും. ആയതുകൊണ്ട് വിദ്യാഭ്യാസത്തിന് കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. പരമാവധി വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുകയാണ് വേണ്ടത്. പ്രത്യേകിച്ച് ഈ ഒരു കാലയളവ് വരെ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ പണം കൊടുത്തുകൊണ്ട് ഒരു ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്നതും പണം കൊടുത്തുകൊണ്ട് വിദേശത്തേക്ക് ശ്രമിക്കുന്നതൊക്കെ തന്നെ അബദ്ധമായിത്തീരും. ഉദ്യോഗം ലഭിച്ചാൽ തന്നെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ടതാണ്. ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കും മാല നിവേദ്യം നടത്തണം. വർഷത്തിലൊക്കെ സർപ്പപ്രീതി നടത്തണം. ഞായറാഴ്ചകളിൽ ശിവന് ജലധാരയും കദളിപ്പഴ നിവേദ്യവും നടത്തി തീർത്ഥവും പ്രസാദവും സേവിച്ചാൽ ഒരു പരിധി വരെ അനിഷ്ടാവസ്ഥകളെല്ലാം പരിഹരിച്ച് ഈ 2018 സെപ്റ്റംബറിന് ശേഷം 16 കൊല്ലം വ്യാഴദശയും പിന്നെ 19 കൊല്ലം ശനിയും പിന്നെ 17 കൊല്ലം ബുധനും നല്ലതാണ്. ഈ ആദ്യത്തെ 16 കൊല്ലത്തിൻ്റെ ഉള്ളിൽ തന്നെ നല്ല ജോലി ലഭിക്കാനും സമ്പാദിക്കാനും വസ്തു വാങ്ങിക്കാനും ഗൃഹം നിർമ്മിക്കാനൊക്കെ തന്നെ യോഗം കാണുന്നുണ്ട്. ഈ 2018 വരെ പറയണ അച്ഛനമ്മമാർക്ക് നന്നല്ലാത്തത് കൊണ്ട് അച്ഛനമ്മമാരും ഭഗവതി ഉപാസന നിർബന്ധമായി നടത്തേണ്ടതാണ് എന്ന് പറയുന്നു. ഈശ്വരാധീനവും ഭാഗ്യവും ഉണ്ടെങ്കിലും കാലവും അനുയോജ്യമായാൽ മാത്രമേ അനുഭവ ഫലങ്ങളുണ്ടാവുകയുള്ളൂ. ആയതുകൊണ്ട് ഈ 2018 വരെ എല്ലാ പ്രകാരത്തിനും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അച്ഛനമ്മമാരും കാരണവന്മാരും ഗുരുജനങ്ങളൊക്കെ പറയുന്നത് അനുസരിച്ചും കൊണ്ട് അതിനെ മാനിച്ചുകൊണ്ട് അനുസരിച്ചും കൊണ്ട് പ്രവർത്തിച്ചാൽ ഒരു പരിധി വരെ അബദ്ധങ്ങളെയും അനിഷ്ടങ്ങളെയും അതിജീവിക്കുവാനും സാധിക്കും. കൊല്ലം ജില്ലയിൽ നിന്നും വിജയകുമാരി മകൻ്റെ വിവരം അറിയുന്നതിലേക്ക് കത്തെഴുതിയിട്ടുണ്ട്. ബാലുശങ്കർ പൂരൂരിട്ടാതി നക്ഷത്രം ജനിച്ച ബാലുശങ്കറിൻ്റെ ജാതകത്തിൽ 1993 ജനുവരി 26 തീയതി പകൽ 10:22 ഗർഭശിഷ്ട വ്യാഴദശാകാലം 15 വയസ്സും 10 മാസവും വരെയാണ്. 34 വയസ്സ് 10 മാസവും വരെ ശനിദശാകാലം. അതിനുശേഷം 41 വയസ്സുവരെ ബുധൻ, 61 വയസ്സുവരെ കേതു, ശുക്രൻ, സൂര്യൻ ദശകളെല്ലാം പ്രായേണ വളരെ അനുകൂലമായിട്ടുള്ള ദശകളാണ്. വിദ്യാഭ്യാസ വിഷയത്തിൽ ചെറിയ ഒരു ഉപേക്ഷാ മനസ്ഥിതി, പഠിച്ച വിദ്യ വേണ്ട വിധത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള ഒരു കഴിവ് പോരായ്മ എന്നിവയൊക്കെ തന്നെ ഈ 5 ഭാവാധിപതിയായിട്ടുള്ള ചന്ദ്രൻ്റെ അനിഷ്ടസ്ഥിതി കൊണ്ട് ഉണ്ടാകാം. അതുകൊണ്ട് വിദ്യാഭ്യാസ കാലം കഴിവോളം പരദേവത ഭഗവതിക്കും വിഷ്ണു ഭഗവാനും എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തണം. സാരസ്വത നെയ്യ്, സരസ്വതി മന്ത്രം ജപിച്ചത് സ്ഥിരമായി കാലത്ത് കുളിച്ച് ശുദ്ധമായി സേവിക്കുകയും വേണം. എന്നാൽ ഈ ജാതകത്തിൽ എൻജിനീയറിങ്ങിനോടൊക്കെ ബന്ധപ്പെട്ടതായിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടാകും. നല്ല ജോലി ചെയ്യാനും പിതൃദോധി കഷ്ട എന്ന് പറഞ്ഞൊരു വിശേഷ യോഗമുണ്ട്. അച്ഛനമ്മമാരെക്കാൾ അധികനായി തീരുവാനുള്ളൊരു യോഗമുണ്ട്. അതായത് ബാലുശങ്കർ എന്ന വ്യക്തി ഇപ്പോൾ ആരുടെ മകനാണ് എന്ന് ചോദിച്ചാൽ ഇവർ അച്ഛനമ്മമാരുടെ പേര് പറയും. എന്നാൽ ഇനി ഒരിക്കൽ നല്ല നിലയിലുള്ള ജോലി ലഭിക്കുമ്പോൾ ബാലുശങ്കറിൻ്റെ അച്ഛനമ്മമാരാണെന്ന് നല്ല നിലയിൽ അറിയപ്പെടുവാനുള്ള യോഗമുണ്ട്. ഈ ജാതകത്തിൽ യഥാർത്ഥത്തിൽ 23 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ അനുകൂലമാകും വിധത്തിലുള്ള ജോലി ലഭിക്കുകയുള്ളൂ. 2 കൂടിയുമുണ്ട്. ഇനി ഈ 2 കൂടി ഉപരിപഠനത്തിന് ശ്രമിക്കുന്നത് ഗുണകരമായി തീരും എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ 2016 ആഗസ്റ്റിന് ശേഷം ചെറിയ ജോലി ലഭിക്കും. 2018 ഏറ്റവും നല്ല ജോലി, അതായത് 25 ഏറ്റവും നല്ല ജോലി ലഭിക്കുവാനും ഇടയുണ്ട്. ആയതുകൊണ്ട് ഒരു പക്ഷേ 25 വരെയും ഉപരിപഠനത്തിന് ശ്രമിക്കുന്നതോ അഥവാ ഉദ്യോഗം ലഭിച്ചാൽ കൂടി അതിനോടനുബന്ധമായി ഉപരിപഠനത്തിന് ശ്രമിക്കുന്നതോ ഭാവിയിലേക്ക് ഗുണകരമായി തീരും എന്നുകൂടി പറയുന്നു. 27-28 വയസ്സുകാലങ്ങളിൽ വിവാഹം നടക്കുന്നതിന് യോഗമുണ്ട്. 34 മുതൽ 51 സ്വന്തം നിലയിൽ ഒരു വസ്തു വാങ്ങി പരപണിത് താമസിക്കുവാനും യോഗം കാണുന്നു.
പൂർണ്ണമായ വിലാസത്തോടുകൂടിയ കത്തുകൾ മാത്രമേ ഈ പംക്തിയിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. ശ്രുതി ഗോപിനാഥൻ്റെ വിവരം അറിയുന്നതിലേക്കായിട്ട് കത്തെഴുതിയിട്ടുണ്ട്. ഇവരെ കത്തെഴുതിയിട്ടുള്ളത് ബാംഗ്ലൂരിൽ നിന്നും ആണ് കത്ത് വന്നിട്ടുള്ളത്. ഈ ജാതകത്തിൽ 1989 മാർച്ച് 30 തീയതി പകൽ രാത്രി 10:15 ബാംഗ്ലൂർ ജനിച്ച ഈ കുട്ടിയുടെ ജാതകത്തിൽ 10 വയസ്സും 8 മാസവും വരെ ശുക്രദശയാണ്, 16 വയസ്സുവരെ സൂര്യൻ, 26 വയസ്സുവരെ ചന്ദ്രൻ. ഈ 26 വയസ്സ് 8 മാസം വരെ ചന്ദ്രന് ബലമില്ലാത്തത് കൊണ്ട് അനുഭവ ഫലങ്ങൾ കുറയും. ഉദ്യോഗത്തിന് ശ്രമിച്ചാൽ കൂടി നല്ല ഉദ്യോഗം ലഭിക്കുകയില്ല. ആയതുകൊണ്ട് ഭഗവതിക്ക് വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തിയാൽ 26 വയസ്സ് മുതൽ നല്ല ജോലി ലഭിക്കുവാനുള്ള യോഗമുണ്ട്. അതായത് 2015 നവംബർ 21 ശേഷം 7 കൊല്ലം ചൊവ്വ ദിശാകാലം പ്രതീക്ഷിച്ചതിലുപരി നല്ല ജോലി ലഭിക്കുവാനും വസ്തു വാങ്ങിച്ച് ഗൃഹം നിർമ്മിച്ച് താമസിക്കുവാനും യോഗമുള്ള ജാതകമാണ്. വിവാഹപരമായിട്ടും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇപ്പോഴുണ്ട്. ഏത് വിധത്തിലും ഈ ഏപ്രിൽ 14 മുതൽ 9 മാസത്തിൻ്റെ ഉള്ളിൽ അനുകൂലമായിട്ടുള്ള വിവാഹം നടക്കും. വിവാഹശേഷം ശ്രേയസ്സും അഭിവൃദ്ധിയും ശ്രേയസ്സും പുരോഗതിയും ഉണ്ടാകുന്നതിനും ഈ ജാതകത്തിൽ യോഗം കാണുന്നുണ്ട്. തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ അനുഭവപ്രാപ്തിക്കായിട്ട് ഭഗവതി പ്രീതി നടത്തുന്നതോടൊപ്പം തന്നെ ഈ 26 വയസ്സ് 8 മാസം എന്ന് പറയുന്ന 2015 നവംബർ വരെ ഞായറാഴ്ചകളിൽ ശിവന് ജലധാരയും കദളിപ്പഴ നിവേദ്യവും നടത്തുന്നതും ഏറെക്കുറെ ഉപകരിക്കും. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് ഞങ്ങൾക്ക് കത്തെഴുതുക. വിലാസം നാളെ ഇതേ സമയത്ത് നക്ഷത്രവിശേഷങ്ങളുമായി ഇതേ സമയത്ത് കാണാം. നമസ്കാരം.